വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ റോസിനെ പറ്റിയിട്ടുള്ള മഴക്കാല പരിചരണം, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാം, അതേപോലെ തന്നെ ഈ മഴ സമയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരുപാട് കീടങ്ങളും അതേപോലെ തന്നെ ഫംഗസിൻ്റെയൊക്കെ ആക്ഷൻ ഒരുപാട് വരുന്നതാണ്. അന്നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ കമൻറ്റ് രൂപേണ അയയ്ക്കുക. മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നുണ്ടെങ്കിലേ പുതിയ പുതിയ വീഡിയോ ഇടാൻ ഞങ്ങൾക്കും ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. മഴയില്ലാതെ നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലൈറ്റായിട്ട് ഇതാ ഇത്രയും വീതം ഒരു ചട്ടിയിൽ, ഒരു 15 ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇതാ ഇത്രയും കൊടുക്കാം. അതേപോലെ തന്നെ പൂ പിടിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ ഈ മഴ സമയത്ത് നമുക്ക് ലൈറ്റായിട്ട് വെയിൽ കിട്ടുന്ന, വെയിൽ നിൽക്കുന്ന ഒരു ദിവസം ലൈറ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം അന്ന് തന്നെ ഇൻഡോഫിൽ M45 ലൈറ്റായിട്ട്, അതായത് ഒരു ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിവശത്ത് കൂടെ വീഴത്തക്ക രീതിയിൽ ഇൻഡോഫിൽ M45 കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ച് കേൾക്കുക, റീവ അല്ലെങ്കിൽ റിയൂഡ് ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് ഇലയുടെ അടിവശത്തും ഇലയിലും നല്ല പുതിയ തളിരെല്ലാം വരുന്നിടത്തും ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ പ്ലാന്റിനെ ഈ മഴക്കാലത്ത് പരിചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ തന്നെ മഴയൊക്കെ പെയ്ത് വെള്ളം നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അടിക്കരുത്. അതേപോലെ തന്നെ വെയിലുള്ള ഒരു ദിവസം വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. വെയിലില്ലാത്ത ദിവസം സ്പ്രേ ചെയ്ത് ചുമ്മാ മരുന്ന് കളയരുത്. പിന്നീട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം ചട്ടിയിൽ കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. മഴക്കാലത്ത് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിയിൽ ചെടി നിറയ്ക്കുന്ന സമയത്ത് ചരലുള്ള മണ്ണും ചുമന്ന മണ്ണും അടിഭാഗത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലും ഇടണം എന്ന് പ്രത്യേകം പറയുന്നത് തന്നെ. അതുപോലെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു ദിവസം ഇതിൻ്റെ മണ്ടകളെല്ലാം പ്രൂൺ ചെയ്ത് കളയുക. പഴയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ പൂക്കൾ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മഴയില്ലാത്ത ദിവസം ആയിരിക്കണം ഇത് കട്ട് ചെയ്യേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം നിന്ന് അഴുകല് വരാതിരിക്കാനും ചീച്ചൽ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചെറിയ വെയിലുള്ള സമയത്ത് കട്ട് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഇൻഡോഫിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് വരാതിരിക്കാനായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അന്നേരം അതേപോലെ തന്നെ പഴുത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുക. പഴയ മണ്ടകൾ അതേപോലെ തന്നെ കണ്ടില്ലേ, പഴയ ചെടികളെല്ലാം ഇളക്കി ഇട്ടേക്കുന്നതാണ്. ഇതേപോലെ നമുക്കും ഡാമേജ് വന്ന് പോകും, അതും കൂടെ ശ്രദ്ധിക്കുക. അതേ ആ സമയത്തും ഇത്രയും അത് വട്ടർ റോസാണ്. ഇത് നമ്മളെ വെള്ള വള്ളി റോസും ചുമന്ന വള്ളി റോസുമാണ്. ഒരു ചെടി പോലും പോയിട്ടില്ല എന്നുള്ളതാണ് അതിന് സാരം. എന്താണ് കണ്ടില്ലേ, ഇതിനകത്ത് ഇളക്കി കട്ട് ചെയ്ത് പോച്ചയൊക്കെ പറിച്ച് സെറ്റാക്കി നിർത്തുന്നു. ആ സമയത്ത് എത്രത്തോളം ആ വള്ളി റോസ് ഇരിക്കുന്നതിൽ പോകുകയും ഒരു ചെടി പോലും പോയിട്ടില്ല. ഇത് നമ്മൾ എസ്റ്റേറ്റ് ടുഡേ ടുമാറോ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം വന്നിട്ടുണ്ട്. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതായിരിക്കും. വാട്സപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ വള്ളി റോസിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ, ഗ്രില്ലൊക്കെ ചെയ്ത് സെറ്റാക്കി നിർത്താനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇത് വള്ളി റോസാണ്. വള്ളി റോസിൻ്റെ ചട്ടിയിലുള്ള മദർ പ്ലാന്റുകളാണ് ഈ പ്ലാന്റ്. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ് റോസാണ്. മറ്റേ മദർ പ്ലാന്റുകളൊക്കെ നിൽക്കുന്ന ഒരു ഒന്നും നശിച്ചു പോകുന്നില്ല. ആ വള്ളി റോസ് ഒന്നും നശിച്ചു പോകുന്നില്ല. പിന്നെ നല്ല വെയിലും നല്ല വളവും കൊടുക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റോസുകളാണ്. ഇത് നിങ്ങൾക്ക് അതുപോലെ വേറെ ആരും ഇതുപോലെ ഉണ്ടായി കാണിച്ചു തന്നു കാണത്തില്ല. അതായത് ഇത്രയും റോസുകളിനകത്താണ് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്ത് നല്ല വെറൈറ്റികൾ നോക്കിയാണ് കൊണ്ടുവരുന്നത്. ഇതാണ് കേട്ടില്ല, ഏകദേശം ഒരു 10-15 ലക്ഷം റോസ് ഉണ്ട്. 10-15 ലക്ഷം റോസ് അത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനകത്തുനിന്നാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മളെ വണ്ടി ഈ വണ്ടിക്കകത്താണ് പോയി എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തോടു കൂടി ഒരു കാരണവശാലും എടുക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ കുറേ ഡിലേ ചെയ്ത് നമുക്ക് കണ്ട് ഇതാണ്ട് പറക്കി വെച്ചേക്കുന്ന റോസാണ്. പക്ഷേ ഈ മഴ സമയം ആയതിനാൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കാര്യം കഴിയിട്ട് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു.